അസ്സാമലൈക്കും ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ചിത്രത്തിൽ കാണുന്നില്ലേ ഒരു ഇതൊരു കട്ട്ലൈറ്റാണത് കട്ട്ലൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ കട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലെടുത്ത് വറുത്ത് പൊരിച്ചിട്ടൊന്നുമില്ല അതുപോലെ ബേക്ക് ചെയ്തിട്ടില്ല എഗ്ഗ് യൂസ് ചെയ്തിട്ടില്ല ഈ കട്ട്ലൈറ്റിന് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ച ക്യാരറ്റ് കേട്ടോ ഞാനൊരു ഒരു ടൂണയ്ക്ക് ഹാഫ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ബീട്രൂട്ട് അതും ഹാഫ് പിന്നെ ഒരേ ഒരു ഇത് മുളക് നല്ല എരിയുള്ള മുളകാണ് കേട്ടോ അത് അതുപോലെ ഈ കാണുന്ന വെള്ള കളറുള്ള അത് ഉരുളക്കിഴങ്ങാണ് അതും സ്ലൈസ് ചെയ്ത് വെച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചത് സവോള ഒരു സവോള ചോപ്പ് ചെയ്ത് വെച്ചത് അതുപോലെ ഇഞ്ചി ചാസിച്ച് വെച്ചത് പിന്നെ മല്ലിയില പിന്നെന്താ ഒരു ടിന്ന ടൂണ ചെറിയൊരു ടിന്ന് ടൂണയുണ്ട് ആദ്യം ഈ സാധനങ്ങളെല്ലാം കൂടി വഴട്ടാൻ പോകണം കേട്ടോ എണ്ണയിലിട്ടിട്ട് അപ്പോൾ ഇത് കണ്ടോ എണ്ണയിൽ ഇട്ട് പാൻ കത്തിച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് സവോള ഇട്ട് വഴട്ടുകയാണ് സവോള വഴട്ടുന്ന ഈ സമയം കൊണ്ട് ഈ സവോളയും ഇഞ്ചിയും ഇഞ്ചിതാ ഇഞ്ചി ഇട്ട് വാഴത്തുമാണ് സവോളയും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി മാത്രമാണ് ഞാനിപ്പോൾ എണ്ണയിലിട്ട് വഴറ്റുന്നത് ബാക്കിയെല്ലാം ഞാൻ സ്റ്റീം ചെയ്ത് പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ തക്കാളി അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ആ സമയം കൊണ്ട് ഇത് വഴ ഇത് ചുവന്ന് വരുന്ന ആ സമയം കൊണ്ട് എല്ലാം സ്റ്റീം ചെയ്തു ഇഡ്ലി ചട്ടിയിൽ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി ചട്ടി ഉണ്ടെങ്കിൽ അല്ലെ സ്റ്റീമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഉള്ള കിഴങ്ങും എല്ലാം സ്റ്റീം ചെയ്തു അങ്ങനെ ആവുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റും കിട്ടും സ്റ്റീം ചെയ്ത അതിൻ്റേതായ ടേസ്റ്റും കിട്ടും പെട്ടെന്ന് നിങ്ങളുടെ സമയം ലാഭിച്ച് ഇത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനും പറ്റും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു ഇതുകൊണ്ടില്ലേ ഒരു നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ കുറച്ച് നേരം വയ്ക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊഴി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ഇട്ടിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗരം മസാല ഒരു ടീസ്പൂണ് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇവ ഗരം മസാലയും കൂടി ഇടുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കുറച്ച് വറുത്തി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എടുത്ത് വെച്ചാ ടുണ ഉണ്ടല്ലോ ടുണ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഷേയ്പ്പുള്ള ഒരു പാത്രം കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ഷേയ്പ്പൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുണ്ടിട്ടാക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ആക്കാൻ പറ്റുവാണെങ്കിൽ കൈ വെച്ചിട്ട് ഷേപ്പ് ആക്കാം അപ്പോൾ ഈ പാത്രത്തിൽ ആക്കിയത് കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ ആക്കിയത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയുണ്ട് അടപ്പുണ്ട് അതായാലും മതി കേട്ടോ ഇതാ കണ്ടില്ലേ നല്ലൊരു ഷേപ്പ് കിട്ടി അത് ഞാൻ ജസ്റ്റ് ബ്രെഡ് ക്രംസ് പറയാൻ വിട്ടു പോയിട്ടോ ബ്രെഡ് ക്രംസ് എടുക്കണം അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് സാധാരണ ബ്രെഡ് പൊടിച്ചതാണ് ഈ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഇടുക മുക്കിയെടുക്കുക ഇതുപോലെ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം ആ ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കുക ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇപ്പം ഈ എടുത്ത കണ്ടന്റ് വെച്ചിട്ട് എനിക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണമാണ് കിട്ടിയത് കേട്ടോ മൊത്തം അപ്പോൾ ഈ ആരെണ്ണം കൂടി ഞാൻ ജസ്റ്റ് ഇത് കണ്ടില്ലേ ഈ പാനിൽ ആ ഫ്രൈ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഈ പാനിൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം ഈ പാനിൽ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചു ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഇത് കണ്ടില്ലേ ശരിക്കും ഈ ബേക്ക് ചെയ്ത ഓവണിലൊക്കെ വെച്ച് ബേക്ക് ചെയ്ത പോലെ ആയിട്ടുണ്ട് ബേക്ക് ചെയ്ത പോലത്തെ കട്ട്ലൈറ്റായി ഒരു സൈഡ് ഒരു സൈഡ് ആയപ്പോഴ് അത് വീണ്ടും മറിച്ചിട്ടു ലോ ഫ്ലെയിമിൽ തന്നെ കുറച്ച് നല്ലപോലെ ആവാൻ വേണ്ടിയിട്ട് വെച്ചു ഇത് കണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല അതുപോലെ മുട്ടയും ഇട്ടിട്ടില്ല ഇതപ്പോൾ അടിപൊളി ട്യൂണ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ആർത്തിയാൽ എൻ്റെ എല്ലാ വീഡിയോസിനുള്ള നോട്ടിഫിക്കേഷൻസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ലൈറ്റ് വന്നിട്ട് ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഈ സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയായ കട്്ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യോട്ടോ അതുപോലെ ആ കാണുന്ന ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ചമ്മന്തിയാണ് ഇതുപോലെ എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ച വട അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കുവാണെങ്കിൽ അതിനും ഈ ചമ്മന്തി കഴിക്കാൻ നല്ല നന്നായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും